ജാനിമോളുടെ മുറി ചെന്നൊന്ന് നോക്ക് പോലും ചെയ്യാതെ അവൾ ഉറങ്ങിയെന്ന് നീ അങ്ങ് തീർച്ചപ്പെടുത്തി അല്ലടേ അവളുടെ കട്ടിലിന്റെ കീഴ കാവൽ കിടക്കുന്ന പട്ടിയാണോടി നീ ഇത്ര കൃത്യമായിട്ട് അങ്ങ് മണത്തറിയ ജാനി എടി ജാനി അമ്മ അങ്ങനെ പറയാൻ നിർബന്ധിച്ചു മടിയില്ലാതായിപ്പോ അത് വേണോ ഒരു സത്യവതി ഹലോ അച്ഛാ ഹായ് ജാനിമോളെ എന്താ അച്ഛാ വിളിച്ചേ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല മോളെ നിന്റെ എക്സാം ഒക്കെ എങ്ങനെ ഇരുന്നു അറിയാൻ വേണ്ടിയാ എല്ലാം നന്നായിട്ട് എഴുതി അച്ഛാ ഇനി ഒരെണ്ണം കൂടി ബാക്കിയുണ്ട് അത് നാളെ എനിക്കറിയാം നീ നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവും നല്ല മാർക്ക് വാങ്ങണം അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ഒന്നാമതായി ജയിക്കാൻ കൊള്ളാം ഞാൻ പിന്നെ വേറെ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കാനാ അച്ഛന്റെ അനുഗ്രഹവും പ്രാർത്ഥനയും എന്നും മോൾക്കുണ്ടാവും എനിക്കതല്ലേ ഉള്ളൂ അച്ഛാ ആകെ ഒരു പ്രതീക്ഷ നിന്റെ പ്രതീക്ഷ ഒക്കെ നടക്കും മോളെ ഈശ്വരാനുഗ്രഹമുള്ള കുട്ടിയാണ് നീ രത്നമ്മയോട് ഇപ്പുണ്ടോ ഉണ്ട് ഫോൺ കൊടുക്ക് അവിടെ വെച്ചേക്ക് ഞാൻ എടുത്തോളാം ഹലോ എടി രത്നമ്മേ ജാനിമോൾ ഉറങ്ങിയായിരുന്നു എന്ന് ഞാൻ അവളോട് ചോദിച്ചില്ല അവളുടെ മുമ്പിൽ വെച്ച് നിന്നെ നാണം കെടുത്തണ്ടെന്ന് വിചാരിച്ചു എന്റെ മുമ്പിൽ നീ പണ്ടേ നാലാം കിട തറയാണല്ലോ ചോദിക്കാതെ വിജയനെ എങ്ങനെ അറിഞ്ഞു അവൾ ഉറങ്ങിയില്ലെന്ന് അവളുടെ ശബ്ദം കേട്ടാ എനിക്കറിയാടി അവൾ ഉറങ്ങിയോ ഇല്ലയെന്ന് പിന്നെ അവളുടെ എല്ലാ കാര്യം ശരിക്കും അറിയാലോ അവളല്ലേ കൂട്ടുകിടപ്പ് ഫോൺ വെച്ചിട്ട് പോടി ചീഞ്ഞ വായിന്ന് കെട്ട വർത്താനം